അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഖുർആൻ പഠനം 730 സൂറത്തുൽ ബഖറ 3 സൂക്തം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. صدق الله العظيم. بسم الله الحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، الذين يؤمنون بالغيب كان يسوكت تلبرنا متقين അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണവർ. വയുഖീമൂന സ്സല, നിസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നവരുമാണ് അവർ. ഒമിമ്മ റസഖനാഹും യുംഫിഖൂൻ, നാം അവർക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവരാണവർ. അങ്ങനെയുള്ള മുത്തഖീങ്ങൾക്കാണ് വിശുദ്ധ ഖുർആൻ നേർവഴി കാണിക്കുന്നത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുന്നത്. ഈമാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം അത്തസ്ദീഖ്. നബി സല്ലല്ലാഹു അലൈഹി അതിന്റെ സാങ്കേതികമായ അർത്ഥം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നതാണെന്ന് അറിയപ്പെട്ട കാര്യങ്ങളെ സംശയലേശമന്നെ നെഞ്ചേറ്റാനുള്ള മാനസിക സന്നദ്ധത പ്രകടിപ്പിക്കുക, അത് സത്യമാണെന്ന് പ്രഖ്യാപിക്കുക, സമ്മതിക്കുകയും പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ശൈലിയാണ് ഈമാൻ എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം. മറ്റൊരു വ്യാഖ്യാനം ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നുണ്ട്, ഭയപ്പെടുന്നവർ എന്ന അർത്ഥവും ഇവിടെയുണ്ട്. അല്ലദീനെ യുഅ്മിനൂന ബിൽ ഗൈബിച്ചാൽ അദൃശ്യത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ എന്ന അർത്ഥത്തിലും ഇവിടെ ഉദ്ദേശിക്കാം. ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഒരു ശൈലി പ്രയോഗിച്ചിട്ടുണ്ടല്ലോ. ഇന്നല്ലദീനെ യഖ്ഷൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ എന്നൊക്കെ സൂറത്തുൽ മുൽക്കിലും മറ്റുമൊക്കെ അള്ളാഹു തആല വിശദീകരിച്ചിട്ടുണ്ട്. ആ രൂപത്തിലുള്ള ഉദ്ദേശമാണ് എന്നും, അപ്പൊ അവിടെ യുഅ്മിനൂന ബിൽ ഗൈബിച്ചാൽ എന്താ ഇന്നല്ലദീനെ യഖ്ഷൗന റബ്ബഹും ബിൽ ഗൈബിച്ച അദൃശ്യത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ എന്ന് പറഞ്ഞ ആ അർത്ഥത്തിലാണ് യുഅ്മിനൂന എന്ന് പറഞ്ഞാൽ ആളുകളുടെ മുന്നിൽ വെച്ചും ആളുകൾ ആരും ഇല്ലാത്ത സ്ഥലത്ത് വെച്ചും അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുക എന്ന അർത്ഥത്തിലാണ് യുഅ്മിനൂന യഖ്ഷൗന എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത് എന്നും ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ചിലർ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും വിശ്വസിക്കേണ്ട കാര്യങ്ങളെ മുഴുവനും വിശ്വസിക്കുക എന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട അർത്ഥം തന്നെയാണ്. മറ്റേ അർത്ഥവും ശരിയാണ്. അപ്പൊ രണ്ടർത്ഥത്തിനും ഇവിടെ ഉദ്ദേശിക്കാവുന്നതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ ബഹുമാനപ്പെട്ട ഖുർആൻ ഈ മുത്തഖീങ്ങളെപ്പറ്റി പറഞ്ഞു, അവർ അദൃശ്യം കൊണ്ട് വിശ്വസിക്കുന്നവരാണ്. എന്താണ് ഈ അദൃശ്യം എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഇമാം ബൈലാവി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം. അദൃശ്യം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ലാ യുദ്രികുഹുൽ ഹിസ്സു വലാ തഖ്തലിഹി ബദീഹത്തുൽ അഖൽ, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തതും പ്രഥമ ബുദ്ധി അങ്ങനെ ഒരു സംഭവം അനിവാര്യമാണെന്ന് ആവശ്യപ്പെടാത്തതുമായിട്ടുള്ള സംഗതികൾ. അപ്പൊ പഞ്ചേന്ദ്രിയങ്ങളുടെ സഹായത്ത് അറിവിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട മാർഗങ്ങളാണല്ലോ അഞ്ചാലൊരു ഇന്ദ്രിയം ഉപയോഗിച്ച് തൊട്ട് കണ്ട് മണത്ത് രുചിച്ച് ഒക്കെ അറിയുക എന്ന് പറയണ ആ രൂപത്തിലുള്ള സംഗതികൾ കൊണ്ടൊന്നും മനസ്സിലാക്കാൻ സാധിക്കാത്തതും എന്നാൽ പ്രഥമ ബുദ്ധി തന്നെ സമ്മതിക്കുന്നതും അല്ലാത്ത കാര്യങ്ങൾ, അതാണ് ഗൈബ് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം. അപ്പൊ അങ്ങനെ പ്രകൃതിയിൽ നിന്ന് ഏതെങ്കിലും ഒരു തെളിവ് മുഖേന മനസ്സിലാക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ പലതുമുണ്ട്, വിശ്വസിക്കേണ്ട വിഷയങ്ങൾ. ആ വിശ്വസിക്കേണ്ട വിഷയങ്ങളെല്ലാം വിശ്വസിക്കുന്ന ശൈലി സ്വീകരിക്കുക, അതാണ് ആ മുത്തഖീങ്ങളായിട്ടുള്ള ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു സ്വഭാവം. വാസ്തവത്തിൽ ഈമാൻ എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെയാണ്. പലപ്പോഴും മനുഷ്യന്റെ യുക്തി ിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റാത്ത പലതും വിശ്വാസങ്ങളിലുണ്ടാകും. അതിനൊക്കെ മനസ്സ് പാകപ്പെടുക എന്നിടത്താണ് വിശ്വാസത്തിന്റെ ക്വാളിറ്റി നിലകൊള്ളുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോ മരണശേഷമുള്ള ജീവിതം അടക്കം അള്ളാഹുവിനെ കൊണ്ടും മലക്കുകളെ കൊണ്ടും ഗ്രന്ഥങ്ങളിലുമൊക്കെയുള്ള വിശ്വാസങ്ങൾ അടക്കം, സ്വർഗ നരകങ്ങളെ സംബന്ധിച്ചുള്ള വിശ്വാസം അടക്കം, അതേപോലെ അള്ളാഹുവിനെ കാണാൻ സാധിക്കും സത്യവിശ്വാസികൾക്ക് എന്ന അവന്റെ ലിഖാവിന്റെ സൌഭാഗ്യത്തെക്കുറിച്ചുള്ള വിശ്വാസമടക്കം,
മരണത്തിന് ശേഷമുള്ള ജീവിതവും പുനർജന്മവും സാധ്യമാണ് എന്ന വിഷയങ്ങളടക്കമുള്ള ഫഹാദ ഗൈബുൽ കുല്ലുഹു ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഇതൊക്കെ ആദർശങ്ങളുടെ പരിധിയിൽപ്പെട്ടതാണ്, ഇതൊക്കെ വിശ്വസിക്കണം. ആരാണ് പോയി കണ്ടുവന്ന് പറഞ്ഞത് എന്നൊരാൾ ചോദിച്ചാൽ, ആരും വന്ന് കണ്ടുവന്ന് പറഞ്ഞവരല്ല എങ്കിൽ പോലും ഇങ്ങനെയെല്ലാം ഉണ്ട് എന്ന് അള്ളാഹു തആല പ്രവാചകന്മാർ മുഖേന വിശ്വാസികളെ പഠിപ്പിച്ചിരിക്കുകയാണ്. ആ പഠിപ്പിച്ച സംഗതികളെല്ലാം സത്യമാണ് എന്ന് സമ്മതിക്കുന്ന ശൈലി, അതാണ് വിശ്വാസത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അതിന് നമ്മൾ നമ്മളെ ബുദ്ധിയോ യുക്തിയോ അല്ലെങ്കിൽ ആരെ കണ്ടുവന്നു എന്ന് പറയുന്നതൊന്നും തന്നെ സ്വീകാര്യമല്ലാത്ത വിധത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതിയാണത് എന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദൃശ്യം എന്ന് പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം വിശ്വസിക്കുക എന്നത് അഥവാ അതെല്ലാം സത്യമാണെന്ന് മനസ്സറിഞ്ഞ് സമ്മതിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം. അതൊരു വിശ്വാസിക്ക് അനിവാര്യമായി ഉണ്ടാകേണ്ട സ്വഭാവങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മാറിയ കാലഘട്ടത്തിൽ എല്ലാവരും താൻ കണ്ടതേ വിശ്വസിക്കൂ, കാണാത്തതൊന്നും വിശ്വസിക്കില്ല എന്ന് പറയുന്ന യുക്തിവാദത്തിന്റെ ഒരു തലതിരിഞ്ഞ നിലപാട് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. എന്നാൽ കണ്ടതേ വിശ്വസിക്കൂ എന്ന് പറയുന്നവർ തന്നെ അള്ളാഹുവിനെ കൊണ്ടോ ഇസ്ലാമിക വിശ്വാസങ്ങളെ കൊണ്ടോ വിശ്വസിക്കാതിരിക്കുമ്പോൾ തന്നെ അവര് കാണാത്ത പലതും യാഥാർത്ഥ്യമാണെന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്, അവർ ഉൾക്കൊള്ളുന്നുണ്ട്. അവർക്ക് ആത്മാവുണ്ട് എന്ന് അവർ സമ്മതിക്കുന്നില്ലേ? ആ ആത്മാവിനെ അവർ കണ്ടവരാണോ? ഒരിക്കലും കണ്ടവരല്ല. അങ്ങനെ കാണാത്ത പലതും വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ യുക്തിവാദത്തിന്റെ ഇരട്ടത്താപ്പ് എന്ന നിലക്ക് അള്ളാഹുവിനെ കൊണ്ടോ അല്ലെങ്കിൽ ഇസ്ലാം പറയുന്ന കാര്യങ്ങളെ കൊണ്ടോ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല എന്ന ഒരു വിഷയമാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പ്രത്യേകം ചിന്തിക്കണം. അപ്പൊ അദൃശ്യം കൊണ്ടുള്ള വിശ്വാസം എന്ന് പറയുന്നത് അതൊരു ഒരു വിശ്വാസിയുടെ സമർപ്പണത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ്. അള്ളാഹുവോ അവന്റെ റസൂലോ പഠിപ്പിച്ചിട്ടുള്ള സംഗതികളെ കലവറയില്ലാതെ പിന്തുണക്കാനുള്ള മാനസിക സന്നദ്ധത, അത് പ്രകടിപ്പിക്കുക എന്നത് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായതുകൊണ്ട് തന്നെയാണ് അദൃശ്യം കൊണ്ടുള്ള വിശ്വാസം ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന പിന്നെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ യസീദ് എന്നവർ പറയാണ്, കുന്നാ ഇന്ദ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിൻ ജുലൂസൻ, ഞങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഇരിക്കുമ്പോൾ ഫദക്കർന അസ്ഹാബ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ സബഖു ബിഹി, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ സഹാബത്തിനെ പറ്റി ഒരു ചർച്ച നടത്തി. അവരെന്തുകൊണ്ടാണ് ഏറ്റവും ഉന്നതിയിലെത്തിയത് എന്ന വിഷയം ഞങ്ങൾ ചർച്ച നടത്തി. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന അംറ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ബയ്യിനൻ ലിമാ റആഹു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യം ആ റസൂലിനെ കണ്ട ആളുകൾക്കൊക്കെ വ്യക്തമായിരുന്നു. എന്നാൽ വല്ലദീ ലാ ഇലാഹ ഗൈറുഹു, അല്ലാഹുവിനെ തന്നെ സത്യം, മാ ആമനഹദുൻ ഖത്തു ഈമാനൻ അഫ്ളല മിൻ ഈമാനിൻ ബിഗൈബിൻ, അദൃശ്യം കൊണ്ടുള്ള വിശ്വാസത്തെക്കാളും ശ്രേഷ്ഠമായ ഒരു വിശ്വാസം മറ്റൊരാളും വിശ്വസിച്ചിട്ടില്ല. അപ്പൊ വിശ്വാസിയുടെ അള്ളാഹുവിന്റെയും അതേപോലെ തന്നെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുടെയും പിന്നാലെ കൂടാ ഞാൻ റെഡിയാണ് എന്ന ആ കൃത്യമായിട്ടുള്ള സമർപ്പണത്തിന്റെ സന്ദേശമാണ് അദൃശ്യം കൊണ്ടുള്ള വിശ്വാസത്തിൽ അടങ്ങിയിട്ടുള്ളത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി കാണണം എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ആലോചിച്ചു നോക്കൂ, വിശ്വാസികൾക്ക് പ്രതിഫലം നൽകുന്ന കൂട്ടത്തിൽ ഒരുപാട് വിഷയങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞതായി ഇബ്നു കസീർ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ആ ഹദീസിന്റെ പരമ്പരയെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ സജീവമാണെങ്കിലും അതിന്റെ ആശയം സത്യമാണ് എന്ന് ബഹുമാനപ്പെട്ടവർ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്താണത്? സാലിഹ് ബിൻ ജുബൈർ എന്നൊരു പറയാണ്, ഖദിമ അലൈന അബൂ ജുമുഅത്തൽ അൻസാരി, അബൂ ജുമുഅത്തുൽ അൻസാരി എന്ന് പറയുന്നവർ ഞങ്ങളുടെ അടുത്ത് വന്നു. സാഹിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മുഖദ്ദസ്, മുത്തരബിന്റെ സഹാബിയായ അബൂ ജുമാഅ റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസിൽ വന്നു. ലിയുസല്ലിയ ഫീഹി, അവിടെ നിസ്കരിക്കാനാണ് വന്നത്. ഒമാന യൗമഇദിൻ, അപ്പോ ഞങ്ങളുടെ കൂടെ ആ ദിവസത്തിൽ ഉണ്ട് റജാഉ ബിൻ ഹൈവ എന്ന് പറയുന്നയാളുണ്ട്. അങ്ങനെ ഫലം മൻസറഫ, അദ്ദേഹം അബൂ ജുമാഅത്തുൽ അൻസാർ റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞപ്പോ ഖറജനാ ഷയ്യുഹു, അദ്ദേഹത്തെ യാത്രയാക്കാൻ ഞങ്ങൾ പുറത്തേക്ക് വന്നു. അങ്ങനെ അദ്ദേഹം പോകാൻ ഉദ്ദേശിച്ചപ്പോൾ ചോദിച്ചു, ഇന്നലക്കും ജായിസത്തൻ വഹക്ക വഹദ്ദിസുക്കും ബി ഹദീസിൻ സമയത്തുഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരാം, മുത്തനബിയിൽ നിന്ന് ഞാൻ കേട്ട ഒരു ഹദീസ് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഹാത്തി റഹ്മക്കല്ലാ, അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹം നൽകട്ടെ, നിങ്ങൾ ആ ഹദീസ് പറയൂ എന്ന്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, കുന്നാമ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
ഞങ്ങൾ നബിതങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ വമാന മുആദ് ബിൻ ജബലിൻ ആശുറു അശറ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പത്തിൽ പത്താമനായി മുആദ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. ആ സമയത്ത് ഫഖുൽനാ ഞങ്ങൾ ചോദിച്ചു, യാ റസൂലുള്ളാ അല്ലാഹുവിന്റെ നബിയെ, ഹൽ മിൻ ഖൗമിൻ അഅലമു അജ്റൻ മിന്നാ, ഞങ്ങളെക്കാളും കൂലി ലഭിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ജനങ്ങളുടെ കൂട്ടത്തിൽ? ആമന്ന ബിക വത്തബഅനാക, സഹാബികളായ ഞങ്ങൾ അങ്ങേ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ടല്ലോ, തങ്ങളെ ഞങ്ങൾ ഫോളോ ചെയ്യുകയും ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങളെക്കാളും കൂലി കിട്ടുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഖാല, അപ്പൊ നബി സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു, മായംനഅകും മിൻ ദാലിക വ റസൂലുള്ളാഹി ബൈന അദുഹുരിക്കും യൗതീകും ബിൽ വഹീ മിനസ്സമാഇ. ആ നിങ്ങൾക്ക് എന്താണ് എന്നെ കൊണ്ട് വിശ്വസിക്കാതിരിക്കാൻ തടസ്സം? കാരണം ഞാൻ നിങ്ങളുടെ ഇടയിലുണ്ട്, ആകാശത്തു നിന്ന് വഹീ എനിക്ക് വരുന്നുണ്ട്, അത് ആ സമയത്ത് തന്നെ ഞാൻ നിങ്ങൾക്ക് കൈമാറുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ നിങ്ങൾ എന്നെ കൊണ്ട് വിശ്വസിക്കാതിരിക്കാൻ നിങ്ങൾക്ക് തടസ്സമെന്താ? അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിശ്വാസം എന്നത് അത് അത്ഭുതപ്പെടുത്തേണ്ടതോ അതിശയോക്തിയുള്ളതോ അല്ല. ബൽ ഖൗമും മിബാദിക്കും യസീഹിം കിതാബുൻ ബൈന ലൗഹൈൻ യുഅ്മിനൂന ബിഹി വയഅമലൂന ബിമാ ഫീഹി ഉലൈക അഅലമു മിൻകും അജ്റൻ എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മറിച്ച് വിശ്വാസത്തിന് അങ്ങേയറ്റത്തെ ഒരു വിഷമത്തോടുകൂടെ വിശ്വസിക്കുക എന്ന് പറയണതാരാ? നിങ്ങളുടെ ശേഷം ഇനി വരാനുള്ള ആളുകൾ, അവരെന്നെ കണ്ടിട്ടില്ല, ഞാൻ പറയുന്നത് അവർ നേരിട്ട് കേട്ടിട്ടുമില്ല, മറിച്ച് അവർക്ക് രണ്ടു ചട്ടക്കുള്ളിലുള്ള ഗ്രന്ഥമാണ് അവർക്ക് എത്തുന്നത്, അതവർ വിശ്വസിക്കുകയും അതിലുള്ളത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പൊ എന്നെ കണ്ട നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വിശ്വസിക്കാൻ അത്ര വലിയ പ്രയാസത്തിന്റേതായിട്ടുള്ള സാഹചര്യമൊന്നുമില്ല. കാരണം നിങ്ങൾ എന്നെ കാണുന്നു, മൊഴിജിദത്ത് മനസ്സിലാക്കുന്നു, അനുഭവത്തിൽ നിന്ന് വിഷയങ്ങളൊക്കെ പഠിക്കുന്നു, അങ്ങനെ വിശ്വസിക്കുന്ന നിങ്ങളെക്കാൾ അതൊന്നും കാണാതെ റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞു, ഗ്രന്ഥത്തിൽ ഇങ്ങനെയുണ്ട് എന്ന് കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വിശ്വസിക്കുന്ന ആളുകൾ പിന്നീട് വരാനുണ്ട്, അവർക്കല്ലേ കൂലി കൂടുതൽ കിട്ടേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോ അദൃശ്യത്തിലുള്ള വിശ്വാസം ഒരു തരം സമർപ്പണത്തിന്റെ സന്ദേശമാണ് എന്ന് ഇവിടെ ഒന്ന് മനസ്സിലാക്കാം. എന്നാൽ ഈ പറഞ്ഞതിന്റെ അർത്ഥം സഹാബത്തിനേക്കാളൊക്കെ കേമന്മാരാണ് പിൽക്കാലത്ത് വരുന്നവർ എന്നൊന്നുമല്ല. അത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. ഇബ്നു കസീർ തന്റെ പറഞ്ഞു, ഇവിടെ പിന്നെ അല്ലാഹു സുബ്ഹാനഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പിൽക്കാലത്ത് വരുന്നവരെ അവർ റസൂലുള്ളാഹിനെ കാണാതെ വിശ്വസിച്ചു എന്നതിന്റെ പേരിലുള്ള ഒരു ത്യാഗം അല്ലെങ്കിൽ അവരുടെ സമർപ്പണം, അതിന്റെ പേരിൽ അവരെ പുകഴ്ത്തി എന്നത് അതൊരു സംഗതിയാണെങ്കിലും അത് ആ ഒരു നിലക്ക് മാത്രമാണ് അവരുടെ സ്ഥാനം പ്രത്യേകമായി പറയുന്നത്, അല്ലാതെ ലാ മുത്തലഖൻ വദക്കറ അന്നഹും അഅലമു അജ്റൻ മിൻ ഹാദിഹിൽ ഹൈസിയ ലാ മുത്തലഖൻ, എല്ലാ അർത്ഥത്തിലും സഹാബത്തിനേക്കാൾ പിൽക്കാലത്ത് വരുന്നവർ മെച്ചമാണ് എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. കാരണം സഹാബത്തിന്റെ സ്ഥാനത്തേക്ക് പിൽക്കാലത്ത് വരുന്ന ഒരാൾക്കും എത്താൻ സാധിക്കാത്ത വിധം മുത്തനബിയെ കണ്ട സഹാബത്തിന് പവറുണ്ടെന്ന് റസൂലുള്ളാഹി വേറെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ഇവിടെ പറയുന്നത് പിൽക്കാലത്ത് വരുന്നവർക്ക് വിശ്വസിക്കാൻ അവർക്ക് റസൂലുള്ളാഹിനെ കാണാത്ത സ്ഥിതിക്ക്, നബിതങ്ങളുടെ മൊഴിജിദത്തുകൾ നേരിട്ട് അനുഭവിക്കാത്ത സ്ഥിതിക്ക് അവർ വിശ്വസിക്കുന്നതിൽ ഒരു തരം സ്ട്രെയിൻ എടുക്കൽ അവരുടെ ഭാഗത്തുനിന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ആ നിഷ്കളങ്കമായിട്ടുള്ള ഒരു ശൈലിയുടെ കൂടുതൽ പ്രകടനമുണ്ട് എന്ന അർത്ഥത്തിൽ മാത്രമാണ് പറഞ്ഞതല്ലാതെ പൊതുവിലല്ല. കാരണം പൊതുവിൽ ഏറ്റവും പവറുള്ളവർ സഹാബികളെ തന്നെയാണ്. അവരുടെ സ്ഥാനത്തേക്ക് എത്താൻ പിൽക്കാലത്ത് വരുന്നവർക്ക് സാധിക്കില്ല എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇബ്നു കസീർ തന്നെ തന്റെ തഫ്സീറിൽ ഇവിടെ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് അദൃശ്യം കൊണ്ട് വിശ്വസിക്കുക എന്ന് പറയുന്നത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, മുത്തഖീങ്ങളുടെ മറ്റൊരു ലക്ഷണം യുഖീമൂനസ്സലാ, അവർ നിസ്കാരം നിലനിർത്തുന്നവരാണ്, മുറപ്രകാരം നിസ്കരിക്കുന്നവരുമാണ്. നിസ്കരിക്കുന്നവരാണ് എന്നല്ല അള്ളാഹു പറയുന്നത്, നിസ്കാരം നിലനിർത്തുന്നവരാണ് എന്നാണ്. എന്താണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇഖാമത്തുസ്സലാ നിസ്കാരം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഇത്മാമുർ റുകൂഇ വസ്സുജൂദി വത്തിലാവത്തി വൽ ഖുശൂഇ, റുകൂഉം സുജൂദും അതേപോലെ നിസ്കാരത്തിലുള്ള പാരായണവും അതുപോലെ തന്നെ ഭക്തിയും അതൊക്കെ പൂർണ്ണമാക്കി ചെയ്യുക എന്നതാണ്. ആ നിസ്കാരത്തിലേക്കുള്ള സജീവതയും അതേപോലെ തന്നെ നിസ്കാരത്തിന്റെ ഉള്ളിൽ കാണിക്കേണ്ട സജീവതയും അതൊക്കെ ഉണ്ടാവുക എന്നാണ് എന്തിന്റെ അർത്ഥം? ഇഖാമത്തുസ്സലാത്ത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഖതാദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇഖാമത്തുസ്സലാത്തി നിസ്കാരം നിലനിർത്തൽ എന്ന് പറഞ്ഞാൽ, അൽ മുഹാഫളത്തു അലാ മവാഖിതിഹ വബുദൂഇഹ വറുകൂഇഹ വസുജൂദിഹ, നിസ്കാരത്തിന്റെ സമയം ശ്രദ്ധിക്കണം, അതേപോലെ തന്നെ അതിന്റെ വുളു ശ്രദ്ധിക്കണം, റുക്കുവും സുജൂദും ശ്രദ്ധിക്കണം, അദബുകളും മര്യാദകളും ഒക്കെ പാലിക്കണം. അങ്ങനെ റുക്കുവും സുജൂദും അടക്കമുള്ള നിസ്കാരത്തിന്റെ ഓരോ സംഗതികളും കൃത്യമായി പാലിച്ച് നിർവഹിക്കുകയും സമയബന്ധിതമായി തന്നെ നിർവഹിക്കാനുള്ള ശുഷ്കാന്തി കാണിക്കുകയും ചെയ്യുക എന്നതാണ്
ഇഖാമത്തു സ്വലാഹ് എന്ന് പറഞ്ഞതിനർത്ഥം തോന്നുമ്പോ സല്ലി ആകുന്നവനല്ല മുത്തഖി. അവൻ ഓരോ നിസ്കാരവും അതാതിന്റെ സമയങ്ങളിൽ കൃത്യമായി നിർവഹിക്കുക. അതോടൊപ്പം തന്നെ വെറും ഒരു കുനിയലും നീരലും മാത്രമാകാതെ റുക്കുവും സുജൂദും ഒക്കെ പൂർണ്ണമാക്കി അവകളിൽ ചൊല്ലേണ്ട ദിക്റുകളൊക്കെ ശരിക്ക് ചൊല്ലി ഖുർആൻ പാരായണം ശരിയായ വിധത്തിൽ നടത്തി ഓരോ ആശയങ്ങൾ പറയുമ്പോഴും അതിന്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ സാഹചര്യത്തിൽ നിസ്കാരത്തെ ക്രമീകരിക്കുക, ഇതൊക്കെയാണ് ഇഖാമത്തു സ്വലാ എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ളവരാണ് മുത്തഖീങ്ങൾ. അതോടൊപ്പം തന്നെ ഒമിമാ റസഖനാഹും യുൻഫിഖൂൻ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരുമാണ് അവർ. ചെലവഴിക്കുക എന്ന് പറയുന്നത് അള്ളാഹു തആല അവർക്ക് നൽകിയ പണത്തിൽ നിന്ന് അല്ലെങ്കിൽ സമ്പത്തിൽ നിന്ന് സക്കാത്ത് എന്ന ഇനത്തിൽ നിർബന്ധമായി കൊടുക്കേണ്ട ആ ദാനവും അതോടൊപ്പം തന്നെ ഐച്ഛികമായ സുന്നത്തായ ധർമ്മവും പ്രത്യേകിച്ചും കുടുംബത്തിനും ആവശ്യക്കാർക്കുമൊക്കെ നൽകുന്നതൊക്കെ ഇതിന്റെ ഗണത്തിൽ പരിഗണിക്കപ്പെടേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ മുത്തഖിയാവണമെങ്കിൽ മാനസികമായും അതേപോലെ തന്നെ സാമ്പത്തികമായും ശാരീരികമായും അവൻ ചില സംഗതികളിൽ ചില ചിട്ടവട്ടങ്ങളിൽ സജീവത പുലർത്തേണ്ടതുണ്ട്. അതാണ് ഒരാൾ വിശ്വസിക്കുന്നു, യൂമിനൂന ബിൽ ഗൈബി, അദൃശ്യം കൊണ്ട് വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് അവന്റെ മനസ്സിന്റെ വിശുദ്ധിയിലേക്കുള്ള സൂചനയാണ്. യുഖീമുനസ്സലാ, നിസ്കാരം നിലനിർത്തുന്നു എന്ന് പറഞ്ഞത് ശാരീരികമായിട്ടുള്ള അവന്റെ ചില പ്രവർത്തനങ്ങളുടെ പിന്നെ വാക്കുകളുടെ ഒക്കെ സംഗതികളിലേക്കുള്ള സൂചനയാണ്. ഒമിമാ റസഖനാഹും യുൻഫിഖൂൻ എന്ന് പറയുന്നത് സാമ്പത്തിക രംഗത്തുള്ള അവന്റെ ത്യാഗത്തിന്റെ ഒരു ഒരു തെളിവിലേക്ക് സൂചന നൽകുന്നതാണ്. ചില ആളുകൾ നിസ്കരിക്കാൻ എത്രയും റെഡിയാണ്, അതേസമയത്ത് 10 രൂപ കൊടുക്കാൻ അവരെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഒരു വിശ്വാസിയാവണമെങ്കിൽ അവന്റെ മനസ്സും അവന്റെ ശരീരവും അവന്റെ സമ്പത്തും എല്ലാം അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചും അവന്റെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചും അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാനും കൊടുക്കാനും മനസ്സ് പാകപ്പെടുന്ന സാഹചര്യത്തിലേക്ക് അവനെത്തിയിരിക്കണം. അതുകൊണ്ട് മാനസികമായി ശാരീരികമായി സാമ്പത്തികമായി എല്ലാത്തിനും അവന്റെ വിശ്വാസത്തിന് ഒരാൾ മുത്തഖിയാവുന്ന പ്രവർത്തനത്തിന്റെ ആ വിഷയത്തിൽ വലിയ പങ്കാളിത്തമുണ്ട്. അതിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം ക്രമീകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ വബാറക അല സയ്യിദിന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസലാമു അലൈക്കും.